ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്നാപ്സീഡിൽ, ഓഫ് കോഴ്സ് സ്നാപ്സീഡിൽ, നിയോൺ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നതാണ്, നിയോൺ ലൈറ്റ്സ്, നിയോൺ ടെക്സ്റ്റ് ഇഫക്ട്സ്, ഇതുപോലത്തെ നിയോൺ ഇഫക്ട്സ് എങ്ങനെ സ്നാപ്സീഡിൽ ആഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. സോ വിതഔട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ സ്നാപ്സീഡ് എടുക്കുക. സ്നാപ്സീഡിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ നിങ്ങൾ ചൂസ് ചെയ്യുക, കാരണം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല റെസൊല്യൂഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. ഓക്കെ, നമ്മളത് കവേഴ്സിൽ പോയിട്ട് നമ്മളത് അതിൻ്റെ ബ്രൈറ്റ്നെസ് പാർട്ട് നമ്മൾ ഡാർക്കാക്കി അതൊരു ബ്ലാങ്ക് ക്യാൻവാസ് ആക്കുക. അതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് പാനലിൽ പോവുക. ടെക്സ്റ്റ് പാനലിൽ പോയിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്താൽ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ വരും. അതിൽ നമ്മൾ നിയോൺ നിയോൺ എന്ന് അടിക്കുകയാണ്. അതിൽ കുറച്ച് നിയോൺ ഇങ്ങനെ നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടെക്സ്റ്റിന് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്യും. സോ നിങ്ങൾ ഈ കളർ തന്നെ ചൂസ് ചെയ്യുക, ഈ ബ്ലൂ ടീൽ ബ്ലൂ തന്നെ ചൂസ് ചെയ്യുക. കാരണം നമ്മൾ ഒറിജിനലി കളേഴ്സ് ചൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടല്ല, കേഴ്സ് വഴിയാണ്. സോ ട്രാൻസ്ഫോം ചെയ്ത് വെച്ചിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ലെൻസ് ബ്ലർ എടുക്കണം. ഓക്കെ, ടൂൾസിൽ ലെൻസ് ബ്ലർ ചൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ലെൻസ് ബ്ലർ താഴോട്ട് വയ്ക്കുക. അതിൻ്റെ പാനല് നമ്മളതിൻ്റെ ബ്ലറിൻ്റെ സ്ട്രെങ്ത് 20 കൊടുക്കുക. കൂടാനും പാടില്ല, കുറയാനും പാടില്ല, 20 മസ്റ്റാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആർ ജി ബി കവേഴ്സ് എടുക്കുക. ആർ ജി ബി കവേഴ്സിൽ നിങ്ങൾ കാണുന്ന പോലെ, സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇഫക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണം. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ഇത് ഡീസാച്ചുറേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ നിയോണിൻ്റെ ഇപ്പോൾ ഒരു നിയോൺ സൈൻ ഇഫക്റ്റ് വന്നിട്ടുണ്ട്. നിയോൺ സൈൻസ് ഇങ്ങനെയാണ്, കേരളത്തിൽ ഭയങ്കര കുറവാണ് നിയോൺ സൈൻസ്. സിറ്റീസിൽ പോലും കാണാനില്ല, ഭയങ്കര മോശമാണ്. വി നീഡ് നിയോൺ സയൻസ്. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാനുള്ളത് സാച്ചുറേഷൻ ഡീസാച്ചുറേറ്റ് ചെയ്യുക ഇമേജ്, കാരണം ഇതിലെ കളേഴ്സ് കുറച്ചുകൂടെ വേരി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഫ്രഷ് കളേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആർ ജി ബി പോവുക, ലുമിനൻസ് ആഡ് ചെയ്യുക. ലുമിനൻസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡ്സിൽ, റെഡ്സും ഗ്രീൻസും ബ്ലൂസും ഓഫ് കോഴ്സ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ കളേഴ്സ് വേരി ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുക, നമുക്കിഷ്ടമുള്ള കളർ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പം ഇവിടെ സയാൻ കളർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ഈ ഒരു ഇഫക്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് പിന്നീട് ഈ സെയിം ഇഫക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അതിന് ജസ്റ്റ് ടെക്സ്റ്റ് പാനലിൽ പോയിട്ട് ടെക്സ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് അടിച്ചു വച്ചിരുന്ന സ്ഥലത്ത് തന്നെ അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിയോൺ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ പേര് എഴുതിയാണ് PMHK. ഓക്കെ, ഇന്ന് നമ്മൾ ഏറ്റവും ഇപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റിൽ തന്നെ എല്ലാ ഇഫക്റ്റും ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ആവും. ഇനി നമുക്കിതിൽ ഗ്ലോ കൊണ്ടുവരണം. ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ടൂൾസിൽ ഒന്നുകൂടെ ലെൻസ് ബ്ലറിൽ പോവാം. ഓക്കെ, ബ്ലർ സ്ട്രെങ്ത് നമ്മൾ അറൌണ്ട് 16-15. ഓക്കെ, ചൂസ് ചെയ്യുക 16 or 15. 16 കൂടാൻ പാടില്ല, അതിന് കാരണമുണ്ട്, 16 കൂടാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു സാച്ചുറേഷൻ ഹെൽപ്പ് ആഡ് ചെയ്യുക, കാരണം ലെൻസ് ബ്ലറിൽ ബ്ലർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും സാച്ചുറേഷൻ ലോസ് ആവും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത പാനൽ സാച്ചുറേഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു എഡിറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുക, ഈ ബ്ലർ ചെയ്തത് എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ
നേരത്തെ ചെയ്ത സാച്ചുറേഷൻ്റെയും ബ്ലറിൻ്റെയും പാനൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഡബിൾ എക്സ്പോഷറിൽ ഒന്നുകൂടെ പോവാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത ഇമേജ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നമ്മൾ അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ആഡ് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് അവിടെ ഗ്ലോ കിട്ടും. നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ അത്രയ്ക്കും കൺട്രോൾഡ് ഗ്ലോ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഫോണിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഒപ്പിച്ച് വയ്ക്കാം, ഒപ്പിച്ച് വയ്ക്കാനല്ല, കാര്യം സാധിച്ചു കിട്ടും. ഓക്കെ, നിയോൺ നിയോൺ ആയിരിക്കും, നിയോൺ കൊണ്ടുവരാൻ പറ്റും. സോ അപ്പോൾ ഇമേജ് ഫിനിഷായി കഴിഞ്ഞു, ഗ്ലോയും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേനും നിയോൺ സൈൻ ഇഫക്റ്റ് വന്നു. ഇനി നമ്മൾ ഈ ഫോട്ടോ എക്സ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സ്പോർട്ട് ചെയ്ത ഇമേജ് നമ്മൾ ഡിഫറെൻ്റ് ഇമേജിൽ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം, അതിലെങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാമെന്ന് നോക്കാം. സോ ഞാൻ ഈ ഒരു ഇമേജാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം. ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഇമേജ് ബ്ലെൻഡ് ആക്കണം. ഓക്കെ, ആഡ് കൊടുക്കുക, ബ്ലെൻഡിങ് മോഡ് ആഡ് കൊടുക്കണേ. നമ്മൾ ഡബിൾ എക്സ്പോഷറിൽ പോയിട്ട് നമ്മളുടെ ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ ലെയർ ആഡ് ചെയ്തിട്ട് ആഡ് കൊടുക്കണം ബ്ലെൻഡിങ് മോഡ്. ഇനി നമുക്ക് ഈ സെയിം കളർ, നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്ത സെയിം കളറ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആർ ജി ബിയിൽ കേഴ്സിൽ നമ്മൾ റെഡ്സ് ഡിക്രീസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളത് ലൈറ്റ് പോലെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ലൈറ്റ് പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലൈറ്റ് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈറ്റ് പോലെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് നമുക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് ആഡ് ചെയ്യാം, ഇഷ്ടമുള്ള ഫിൽട്ടർ ആഡ് ചെയ്യാം, ഇഷ്ടമുള്ള ഗ്രേഡിങ് ആഡ് ചെയ്യാം, നമുക്ക് ഫേഡിങ് ഇഫക്റ്റൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ എഡിറ്റ് ഫിനിഷ്ഡ് ആയി. ഇങ്ങനെയാണ് ഗൈസ് ടെക്സ്റ്റിൻ്റെ, നമ്മളെ ടെക്സ്റ്റ് നിയോൺ ആക്കുന്നത്, നിയോൺ ലൈറ്റ് ഇഫക്റ്റ് ഗ്ലോ ഇഫക്റ്റ് ഒക്കെ കൊണ്ടുവരുന്നത്. സോ എഡിറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി കണ്ടൻസ് മൊബൈൽ പ്ലാറ്റ്ഫോമിൽ, ഫ്യൂച്ചർ കണ്ടൻസ് എല്ലാം മൊബൈൽ പ്ലാറ്റ്ഫോം ആയിരിക്കും. ഒരു ദിവസം നമ്മൾ പി സിയിലോട്ട് കടക്കും, അതുവരേക്കും മൊബൈൽ കണ്ടൻറ് ക്രിയേഷൻ നമുക്ക് മാക്സ് ഔട്ട് ആക്കണം. സോ ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഐ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ ബൈ. ഭയങ്കര ചൂട്.